അങ്ങനെ എൻ്റെ ഫസ്റ്റ് കീമോ തുടങ്ങി. തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ ഛർദിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഛർദിൽ വന്നില്ല. വേറെ പ്രശ്നങ്ങളും വേദനകളൊന്നും എനിക്ക് തോന്നിയില്ല. എങ്ങനെയോ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് രാവിലെ വന്നു, 7:30 ഹോസ്പിറ്റലിൽ വരണം. വന്നോ കീമോ ഒക്കെ എടുത്ത് ഞങ്ങൾ 4:35 ആകുമ്പോഴാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. അന്നേരം ഒരു പമ്പൊക്കെ അറ്റാച്ച് ചെയ്താൽ വിടുന്നത്, ബാക്കി അത് 48 hours കൊണ്ട് തീരേണ്ടതാണ്. അങ്ങനെ ആ പമ്പൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു. അപ്പോഴത്തേന് എൻ്റെ മോൾ ആ പമ്പിടാനുള്ള ഇതും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും അവൾ ചെയ്തിരിക്കും. മോളും നീസും എല്ലാം കൂടെ കൂടിയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് അവർ നമ്മളൊന്നും അറിയണ്ട, അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചേക്കും. ഇപ്പോൾ ഛർദിക്കാനുള്ള മരുന്ന്, ഛർദിനുള്ള മരുന്ന്, വേദനയ്ക്കുള്ള മരുന്ന്, ചൊറിച്ചിലുള്ള മരുന്ന് എല്ലാം ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴേ ഛർദിലിനൊക്കെ മരുന്ന് അഡ്വാൻസായിട്ട് ഇങ്ങനെ അങ്ങ് തന്നു. എങ്കിൽ പോലും എനിക്ക് ഒരു പ്രാവശ്യം പോലും ഛർദിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ പമ്പ് വിടാനായിട്ട് 48 hours കഴിയുമ്പോഴാണ് പമ്പ് ഡിറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഹോസ്പിറ്റലിൽ പോകും, അവിടെ ചെന്ന് ഇതെടുക്കും, തിരിച്ചു പോരും. അപ്പോൾ 1-2 ദിവസമൊക്കെ ഉറക്കത്തിനൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേനും ഞാൻ എങ്ങനെയാണ് ഇതുപോലെ ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേനും എൻ്റെ മോളൊക്കെ പറയുന്നതിന് വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയമുണ്ട്, കൂടുതൽ വീഡിയോ ചെയ്തോണം. അപ്പോൾ അവളെൻ്റെ ഒന്നും ചിന്തിക്കാനൊന്നും എനിക്ക് സമയം തരികയില്ല. അപ്പം അവിടെ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ല പ്ലേസാണ്. അവിടെ നല്ല യോഗ പ്ലേസ് ഉണ്ട്, വൈക്കൻസ് പ്ലേസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഒറ്റയ്ക്ക് പോയി ഇരിക്കാം, നടക്കാം, അങ്ങനെ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനങ്ങ് പോകും. അപ്പോൾ എന്നോട് മോള് പറഞ്ഞു വിടും ഇന്ന് 3-4 വീഡിയോ പിടിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ അതിനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു തന്നു. സ്റ്റാൻഡ്, അതിനുള്ള ചെറിയ ചെറിയ ഓരോരോ സാധനങ്ങളും മേടിച്ച് തന്നു. അപ്പോൾ ഞാനവിടെ പോയി 4-5 മണിക്കൂറൊക്കെ അവിടെ പോയി ഇരിക്കും. നല്ല പ്ലേസാണ്. അവിടെ പോയിരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കും. ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ല, നമുക്ക് വേറെ ലാംഗ്വേജ് ഉള്ള ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കാനില്ല. നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ചില സമയത്തൊന്നും അവിടെ ആരും കാണത്തില്ല, ഇങ്ങനെ ഉച്ച സമയത്തൊക്കെ ആരും കാണില്ല. പക്ഷേ അവിടെ ആയതുകൊണ്ട് അതിൽ ചൂടുമില്ല. അപ്പോൾ അവിടെ ഞാൻ കുറേ സമയമായിരിക്കും. അങ്ങനെ ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ഛർദിൽ വന്നില്ല ഇതുവരെ. ഞാൻ എനിക്ക് 12 chemos പറഞ്ഞിരുന്നത്. ആദ്യത്തേന് ഛർദിൽ വന്നില്ല, രണ്ടാമത്തേന് ഛർദിൽ വന്നില്ല, മൂന്നാമത്തേനും. അങ്ങനെ 12 chemosനും എനിക്ക് ഛർദിക്കുക എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല. അപ്പോൾ പിറ്റേ ദിവസം അടുത്ത കീമോയ്ക്കാണ് ഡോക്ടറെ കാണുന്നത്. 12 days കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യുവർ ബോഡി ഈസ് മെയ്ഡ് ഫോർ ദാറ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം ഭയങ്കര അത്ഭുതം, കാരണം എനിക്കൊരു പ്രശ്നമില്ല. അപ്പോഴത്തേനും കുറച്ചുകൂടി ഡോസ് കൂട്ടി എനിക്ക്. അപ്പം ഞാൻ എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് കീമോ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. അവിടുത്തേനെ എനിക്കൊന്ന് എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെയധികം പോസിറ്റിവിറ്റി തന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ എൻ്റെ മകളുടെ അപ്രോച്ച്, മോനൊക്കെ ഉണ്ട്, എല്ലാവരും എന്നെ വിളിക്കുകയും വർത്തമാനം പറയുകയും ഒത്തിരി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവരും എനിക്കിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതെനിക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഓൺലൈൻ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, ഒക്കെ നല്ല ഇതായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് രണ്ടൊന്ന് സ്ട്രേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അവരെ ഞാനവിടെ ചെന്നിരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം ഞാൻ പിന്നെ അവനെ ഒന്നും ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോയി. ഇപ്പം ഈ ബർഗറൊക്കെ മേടിച്ചാലും മിച്ചമുള്ളതും ചിക്കൻ വെച്ചാൽ മിച്ചമുള്ളതും അങ്ങനെ മീറ്റൊക്കെ ഇഷ്ടംപോലെ കൊണ്ട് കൊടുക്കുമായിരുന്നു, മുട്ട പുഴുങ്ങി കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് മുഴുവൻ അവൻ എൻ്റെ കാലിൻ്റെ ചുവട്ടി വന്നിരിക്കും. പിന്നെ ഞാനതിലേക്ക് പിന്നെ നടക്കും, കുറേ സ്ഥലം നടക്കും. അവിടെ മുഴുവൻ എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കും. ഞാൻ എൻ്റെ വീഡിയോസ് കുറേ വീഡിയോസ് അവനെ പറ്റി ഇട്ടിട്ടുണ്ട്. അവനെല്ലാം 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചില ദിവസം ഞാൻ പോകാതിരിക്കുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എത്ര പേരുടെ നടുക്ക് കഴിക്കാനുള്ള നമ്മളെ കണ്ട ഉടനെ ഒരുമാതിരി ശബ്ദമൊക്കെ വെച്ച് നമ്മുടെ പുറകെ ചുറ്റും കിടന്നോടി ഞാൻ പോകുന്ന സ്ഥലത്ത് മുഴുവൻ എൻ്റെ കൂടെ വരുമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഇവരുടെയൊക്കെ ഒരു സ്നേഹം ഭയങ്കര, അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും എനിക്ക് സ്നേഹം വാരിക്കോരി കിട്ടിയ സമയമായിരുന്നു അത്. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ സിബ്ലിങ്സിൻ്റെ, എൻ്റെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തവർ ഒക്കെ എനിക്ക് എന്നെ എപ്പോഴും വിളിക്കുകയും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അന്ന് ക്ലാസ് വെച്ചൊന്നും വന്ന് അവർ പിള്ളേരുമായിട്ടൊന്നും അങ്ങനെ മിണ്ടുകയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവരൊക്കെ ആയിരുന്നു എൻ്റെ
എൻ്റെ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും എൻ്റെ ഓരോ കീമോ കഴിയുമ്പോഴും എനിക്ക് ആശ്വാസം പകർന്നു തരികയൊക്കെ ചെയ്യുന്നവരാണ്. ഓരോക്കെ ഒരു ഭയങ്കര അനുഭവം തന്നെയാണ് അതൊക്കെ. അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാവരോടും ഞാൻ പറയും, ദൈവത്തെപ്പറ്റി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും. അത് ഭയങ്കര, അത് വർണ്ണിക്കാൻ പറ്റുകയില്ല കേട്ടോ. ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആശ്വാസം പറയുന്ന ഒരു 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 കാര്യമാണ് അല്ലേ. പ്രദീപൻ, ഒരു പാട്ടുണ്ടല്ലോ ഞാൻ പിന്നെ പാടാം, അപ്പോൾ ഓർക്കുന്നില്ല. ഇപ്പോൾ ആകെ ഒരു എല്ലാവരും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയത്തില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. അന്ന് എൻ്റെ ലോസ്റ്റായ എൻ്റെ വെയിറ്റ് മുഴുവൻ തിരിച്ചു വന്നു. ഞാൻ വിശപ്പ്, സാധാരണ ഇത് ചെയ്താൽ സാധാരണ വിശപ്പൊന്നും ഉണ്ടാകാറുള്ളതല്ല, പക്ഷേ എനിക്ക് വിശപ്പൊക്കെ നല്ലതായിട്ട് വന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ഫുഡൊക്കെ എനിക്ക് മോള് ഉണ്ടാക്കി തന്നു, മേടിച്ച് തന്നു, എന്തുണ്ടെങ്കിലും. അതുപോലെ ഞങ്ങൾ ഈ എൻ്റെ കീമോ കഴിഞ്ഞൊരു പമ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഊരി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ടല്ല വരുന്നത്. അമ്മയ്ക്ക് ഇന്ന് എവിടെയാണ് പോകേണ്ടത് എന്ന് ചോദിച്ചിട്ട് എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, അപ്പോൾ അങ്ങനെ പോകരുതെന്നൊക്കെയല്ലേ. പക്ഷേ നമ്മളങ്ങനെയൊന്നുമില്ല. എന്നെ പറയാം, വാ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാസ്ക്കൊക്കെ വെച്ച് പോകും. ചിലടത്ത് പോകുമ്പോൾ മാസ്ക്കൊക്കെ, ചിലടത്ത് മാസ്ക്കൊക്കെ ഇല്ല. അങ്ങനെ അവിടെ ബാംഗ്ലൂരിലെ കുറേ ഷോപ്പിങ്സ് സെൻറ്ററിലിങ്ങനെ നടക്കുമായിരുന്നു പരിപാടി. അവിടെ ഇനി പോകാത്ത സ്ഥലങ്ങളില്ല. അതുപോലെ എല്ലായിടത്തും പോകും, അവിടെയുള്ള ഹോട്ടലുകളിലെല്ലാം കയറും, സ്നാക്സ് എല്ലാം കഴിക്കുമായിരുന്നു. അങ്ങനെ നല്ല എൻജോയ് ആയിട്ടുള്ള ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എൻജോയബിൾ ലൈഫായിരുന്നു അവിടെ. എനിക്കങ്ങനെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല വരിക. പിന്നെ ഒത്തിരി സൂം മീറ്റിംഗ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ സമയമില്ലെന്ന് പറയാം, രാത്രിയിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഉറക്കം കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമയത്തൊക്കെ ഇങ്ങനെ കൂടുതലൊക്കെ വീഡിയോ കാണുകയും ആൾക്കാരുമായിട്ട് വർത്തമാനം പറയുകയും ഇങ്ങനെ വീഡിയോ പിടിക്കുകയും, അങ്ങനെ എനിക്ക് സമയം അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിട്ടില്ല. പിന്നെ ഉറക്കമൊക്കെ എപ്പോഴേലുമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ സമയങ്ങളൊന്നും വളരെ വളരെ നല്ലതായിട്ട്, എൻ്റെ കീമോ സമയം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, ഈ കീമോ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. അതിനെ നമ്മളെങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ള നിലയിലാണ്. നമ്മൾ തളർന്നു പോയാൽ നമ്മൾ അങ്ങ് പോവും. നമ്മളത് നമ്മുടെ ആ മനസ്സിൻ്റെ ആ ഒരു വിൽ പവർ, അത് വളരെ ആവശ്യമാണ്. അത് നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ ധൈര്യസമേതം പറയും. കാരണം എനിക്ക് എൻ്റെ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് അവർണ്ണനീയമാണ്. ദൈവത്തിന് നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ സ്വപ്നം കാണുന്നതിലും അധികമായിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങളും നമുക്കായിട്ട് ചെയ്തു തരുന്നത്. ഞാൻ അവർക്ക് എനിക്ക് ഈ ഒരു ഇത് വന്നപ്പോൾ എൻ്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് വേണ്ടി അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയായിരുന്നു എനിക്ക് എൻ്റെ എല്ലാ സാഹചര്യങ്ങളും. അത് എനിക്ക് ഓർക്കാൻ പറ്റുന്നത് ഇതെങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിച്ചു. എല്ലായിടത്തും അവിടെ ഹോസ്പിറ്റലാണ് എനിക്ക് എൻ്റെ നീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ബാംഗ്ലൂർ താമസിക്കാൻ മോളുണ്ടായിരുന്നു, അവൾക്ക് അവിടെ അപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ അതിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ എല്ലാം എനിക്ക് അനുഭവം ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. നല്ല പകലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും, അതിനുള്ള നമുക്ക് ഒറ്റയ്ക്കിരിക്കാനും വായിക്കാനും ഇപ്പോൾ ജിമ്മും എല്ലാത്തിനും പറ്റിയ സ്ഥലമായിരുന്നു. പിന്നെ എൻ്റെ സ്ട്രേ ഡോഗ്സ്, എൻ്റെ പപ്പീസ്, അയ്യോ അവരെ എനിക്ക് ഒത്തിരി സമാധാനം തന്നു. അങ്ങനെ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരുടെ മെസ്സേജസും കോൾസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു അസുഖത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മളതിനെ ധൈര്യം നേടുക. കാരണം നമുക്ക് വന്നു പോയില്ലേ, നമുക്ക് പിന്നെ അതിൽ നിന്ന് ഊരി പോരണമെങ്കിൽ നമ്മൾ സധൈര്യം മുന്നോട്ട് പോവുക. പേടിക്കരുത്, വിഷമിക്കരുത്. എന്തെങ്കിലും വന്നാൽ വരുന്ന പോലെ വരട്ടെ. ആ ഒരു ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുക. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ആശ്വാസം കിട്ടും. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും കാണുമല്ലോ അല്ലേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ, ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട്.